അവിടെ നടന്ന സംഭവത്തില് പിന്നെ ഒരു സബീനയില് ഒരു അഞ്ചെണ്ണം സഹിയാക്കിയിട്ടുണ്ട്, ബാക്കി അവർ പരിശോധിച്ച് പറയാന്ന് പറഞ്ഞു ഒരു ചോദ്യകർത്താവിന്റെ ചോദ്യത്തിനായി. അവരോട് ചോദിക്കാനുള്ളത് അവർ പരിശോധന കഴിഞ്ഞോ കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവര് സഹിയാക്കിയത് ഏതാന്നുള്ളത് ചോദ്യം അതിൻ്റെ ഉണ്ട്. പിന്നെ അതുപോലെ പിന്നെ അവര് പറയണ നമ്മുടെ സൗദി അറേബ്യയില്, സൗദി അറേബ്യ വഹാബികളെ നാടാണ്, പക്ഷെ അവിടെ പോലും പിന്നെ മൗലൂദ് ധാരാളമായി നടക്കുന്നുണ്ട്. മറ്റേ അവിടെ മദീനയില് മുനവറയിൽ നടക്കുന്ന കുറച്ച് പാകിസ്ഥാനികളൊക്കെ മൗലൂദിൽ തന്നെ വീഡിയോ ക്ലിപ്പൊക്കെ അവരിങ്ങനെ വാട്സാപ്പിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പണ്ഡിത സഭയുണ്ട്, ഒരു ഭരണകൂടവുമുണ്ട്. അള്ളാഹുവിന്റെ ഭൂമിയിൽ ഖുർആനും ഹദീസും ഭരണഘടനയായി സ്വീകരിച്ച ഏക രാഷ്ട്രം സൗദി അറേബ്യ മാത്രമാണ്. ആ സൗദി അറേബ്യയിലെ ഭരണകൂടം ആ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം അവർ സംഘടിപ്പിച്ച ഒരു പണ്ഡിത സഭയാണ് ലജ്നത്തുൽ ദായിമ. ഈ ലജ്നത്തുൽ ദായിമ ഈ വിഷയ സംബന്ധിയായ ചർച്ച വന്നപ്പോൾ അവർ നൽകിയ ഫത്വയുണ്ട്. ഫത്വയുടെ നമ്പർ 7136 നമ്പർ. ഈ ഫത്വയിൽ സൗദി ഗവൺമെന്റിന്റെ പണ്ഡിത സഭ പറയുന്നത് ഇഖാമത്തു ഇഹ്തിഫാലി ബി മുനാസബത്തി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യജൂസു ലികൗനി ബിദ്അത്തൻ മുഹ്ദത. റസൂലുള്ളാഹിയുടെ ജന്മദിനാഘോഷം ആഘോഷിക്കുക എന്നുള്ളത് അനുവദിക്കാനേ നിർവാഹമില്ല, അത് ബിദ്അത്താണ്. അത് പ്രവർത്തിച്ചിട്ടില്ല, നബിന്റെ ഖലീഫമാർ ചെയ്തിട്ടില്ല, അവരല്ലാത്തവരും ചെയ്തിട്ടില്ല. മാത്രമല്ല ഉത്തമരായ മൂന്ന് തലമുറ ഇത് ചെയ്തിട്ടില്ല. തഴവ മുഹമ്മദ് കുഞ്ഞുമോലി പറഞ്ഞത് പോലെ തന്നെ ഹിജറ 300 ശേഷം വന്നതാന്ന് പറഞ്ഞ പോലെ തന്നെ പണ്ഡിത സഭയും ഇതിൽ പറഞ്ഞു. ഇതിൽ ഒപ്പിട്ട ആളുകൾ ആരൊക്കെയാണ്? ഷെയ്ഖ് ബിൻ ബാസ് ഒപ്പിട്ട്, അബ്ദുല്ലാഹിബ്ൻ കഴൂദ് ഒപ്പിട്ടു, അബ്ദുല്ലാഹിബ്ൻ ഖദയാൻ ഒപ്പിട്ട്, അതുപോലെ അബ്ദുൾ റസാഖ് അഫീഫി ഒപ്പിട്ട്. ഈ സൗദിയിലെ ഉന്നതന്മാരാ പണ്ഡിതന്മാരൊക്കെ ഒപ്പിട്ട് 7136 നമ്പർ ഫത്വയായി ഗവൺമെന്റ് സൗദിയിലെ മൊത്തം അറബികൾക്ക് നൽകിയ നിർദ്ദേശമാണിത്. ഇത് തീർത്തും ഇത് വിധേയത്താണ്, ഇത് ശരിയല്ല എന്ന് അവർ പറയാണ്. അങ്ങനെയുള്ള പറഞ്ഞാൽ വഹാബി ആവുമല്ലോ, പുത്തമ്പാദി ആവുമല്ലോ, അങ്ങനെയുള്ളവന്റെ ബാക്കിൽ തുറന്നു നിസ്കരിക്കാനും പാടില്ലല്ലോ. എങ്കിൽ ഹറമിൽ പോയി നമസ്കരിക്കുമ്പോ സുദൈസിയോ സുറൈമോ അയ്യൂബിയോ ആരായിരുന്നാലും അവരുടെയൊക്കെ വാദം ഇതാണ്, ഇത് ബിദ്അത്താണ്, തെറ്റാണ്, പാടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹറമിലെ ഇമാമുകളെ പോയി ഇവർ തുടർന്ന് നമസ്കരിക്കുമ്പോ മുബ്തദീനെ തുടർന്ന് നിസ്കരിക്കുന്ന ആ ഒരു ചിന്ത അവിടെ വരുമ്പോ ഉണ്ടാവാറുണ്ടോ എന്നൊക്കെ മൗലിയന്മാരൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഇനി മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൗലിദിലുള്ള ഒരു ഭാഗമുള്ള ബുർദ, ഈ ബുർദയെ സംബന്ധിച്ച് ഈ പണ്ഡിത സഭയോട് സൗദി ഗവൺമെന്റിന്റെ ലജ്നത്തുൽ ദായിമയോട് ചോദ്യം വന്നു. എന്താണല്ലോ ബുർദയിൽ ബിദ്അത്തുണ്ട്, അതിൽ ശിർക്കുണ്ട് എന്നൊക്കെയാണോ നിങ്ങൾ പറയാറുള്ളത്? എന്നാൽ എവിടെയാണ് ആ ബുർദയിലെ ഏതൊക്കെ പദങ്ങളിലാണ് ഏതൊക്കെ കവിതകളിലാണ് ശിർക്കുള്ളത് എന്ന് പണ്ഡിത സഭയോട് ചോദിച്ചപ്പോൾ ലജ്നത്തുൽ ദായിമ അതിന് നൽകിയ മറുപടി അശ്ശിർക്കു ഫീ ഹാദിഹിൽ അബ്യാദ്, ബുർദയിലെ വരികളിലുള്ള ശിർക്ക് ഭൂദൈവാരാധന ഹസല അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്, കരസ്ഥമായിട്ടുണ്ട്. ലി കൗനി ഇസ്തഅദബി ഓയിലില്ല, അല്ലാത്തവരോട് കാവൽ തേടുക എന്നുള്ള പരിപാടി ഇതിലുണ്ട്. ഇന്ത ഹുദൂദി ശിദ്ദ വിപത്ത് വരുന്ന സന്ദർഭത്തിൽ അല്ലാത്തവരോട് കാവൽ തേടുന്നു, ഈ പ്രവർത്തനം ഇതിലുള്ളത് കൊണ്ട് ഇത് ശിർക്കായ പ്രവർത്തനമാണ്. അതായത് ബുർദ ചെല്ലുന്നത് ശിർക്കാണെന്ന് പറയുന്ന പണ്ഡിത സഭയാണ് സൗദിയിലുള്ള പണ്ഡിത സഭ. ആ പണ്ഡിത സഭ മൗലൂദ് ഓതുന്നു എന്ന് പറഞ്ഞാൽ കളവ് എന്ന് പറഞ്ഞാൽ നട്ടാ മുളക്കാത്ത കളവ് എന്നാണ്. അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് ആ ലജ്നത്തുൽ ദായിമയുടെ പിന്നെ ആ ഫത്വയിൽ ഒപ്പിട്ടത് ബക്കർ അബൂ സെയ്ദ്, അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, ഇന്നത്തെ നമ്മൾ അറഫയിലൊക്കെ കുത്തുപാറ വരുന്ന കണ്ണു കാണാത്ത ഇമാം, അതുപോലെ ഷാലി ഫൗസാന്, അബ്ദുല്ലാഹിബ്നു ഇബ്നു വദയാന്, അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹിബ്നു ഇബ്നു ബാസ്, ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെല്ലാരും ഒപ്പിട്ട ഫത്വയിൽ കൃത്യമായിട്ട് പറയാം ബുർദ ചെല്ലുന്നത് ശിർക്കാണ്, അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഇതിലുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ഇവർ പറയണം ബുർദി മൗലൂദും പറയുന്നു എന്ന് പറഞ്ഞാൽ അത് കളവാണ്. മാത്രമല്ല ഇവർക്ക് പറയാനുള്ള ഇമാം ഭൂസൂരി ഒക്കെ ഉള്ളത് ഉണ്ടാക്കിയതെന്ന, ഭൂസൂരി ഇമാം ഉണ്ടാക്കിയ ബുർദിയിൽ ഷിർക്കുണ്ട് നിങ്ങൾ പറയുമോന്നാ പിന്നത്തെ ചോദ്യം. നമുക്കവിടെ പറയാനുള്ളത് എന്തായാലും അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ് അബൂവാഖിദുൽ ലൈത്തി, ഭൂസൂരി എവിടെ കിടക്കുന്നു? അദ്ദേഹം സഹാബിയല്ല, താബിയല്ല, തമിഴ് താബിയല്ല, അദ്ദേഹം വളരെ പിൽക്കാലത്തുള്ള ആളാണ്. ഈ ഭൂസൂരിയെക്കാണ് വലിയ സഹാബിയാണ് അബൂവാഖിദുൽ ലൈത്തി. അദ്ദേഹം റസൂലുള്ളാഹിന്റെ മുന്നിൽ ചെന്നിട്ട് പറയുന്ന എന്താ, ഇജല്ലനാ ദാത്ത അൻവാത്തിൻ കമാലും ദാത്തു അൻവാദ്, മക്ക മുശ്രിക്കുകൾക്ക്
അവർക്ക് വല്ല പ്രയാസം നേരിടുകയാണെങ്കിൽ അവരുടെ വാൾ ഒരു മരത്തിൽ കൊണ്ടുപോയി തൂക്കിടുമായിരുന്നു. ആ വാൾ ആ മരത്തിൽ തൂക്കിയിട്ടാൽ യുദ്ധത്തിൽ ജയിക്കാം എന്നുള്ള ഒരു ധാരണയും അവർക്കുണ്ടായിരുന്നു. അതുപോലെ യുദ്ധത്തിൽ ജയിക്കാൻ ഒരു മരം ഞങ്ങൾക്കും നിങ്ങൾ നിശ്ചയിച്ചു തരണം, മുശ്രിക്കുകൾക്കുള്ളത് പോലെ ഒരു മരം നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകണമെന്ന് റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്ന് പറയുന്ന സഹാബിയാണ്. ആ സഹാബിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് എന്താണെന്ന് തരോ? അതഖൂലൂന കമാ ഖാല ഖൗമു മൂസാ ലി മൂസാ ഇജല്ലനാ ഇലാഹം കമാലഹും ആലിയ. മൂസ അലൈഹി സ്വലാമിന്റെ ജനത അദ്ദേഹത്തെ സമീപിച്ച് പറഞ്ഞു, മൂസ ഞങ്ങൾക്ക് ഇലാഹുകളെ വേണമെന്ന് പറഞ്ഞു. അതേപോലെ എന്നോട് ഇലാഹിനെ ചോദിക്കുകയാണോ നിങ്ങൾ എന്ന് ആരാ പറയുന്നത്? റസൂലുള്ളാഹി പറയുന്നത്. ആരോടാ പറയുന്നത്? സഹാബിനോടാ പറയുന്നത്. സഹാബി ചോദിച്ചത് എന്താ? ശിർക്ക് ചെയ്യാനുള്ള അവസരം നബിന്റെ മുന്നിൽ വന്നിട്ട് ഒരു സഹാബി ചോദിക്കുക, നബി ജീവനത്തോടുക്കാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ഉള്ളത് കൊണ്ട് നബി അപ്പൊ തന്നെ തിരുത്തി കൊടുത്തു. ഭൂസൂര്യന്റെ കൂടെ നബി ഉണ്ടായിരുന്നെങ്കിൽ നബി പെട്ടെന്ന് തിരുത്തി കൊടുക്കുമായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂസൂര്യന്റെ അടുത്ത് ഒരു അബദ്ധം പറ്റിയത് ഭൂസൂര്യ അല്ലേ എന്നല്ല, അതിലും വലിയ ആളുകളിൽ നിന്ന് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഇനി മാത്രമല്ല, നമ്മൾ അവിടെ വേറൊരു കാഴ്ചപ്പാടിലൂടെ കാണാം. ചില കവികൾ കവിതകൾ എഴുതുമ്പോൾ എത്ര വലിയ ആളുകളാണെങ്കിലും അവരുടെ ഭാവനയിൽ ചില അബദ്ധങ്ങൾ അവരിൽ സംഭവിക്കും. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇബ്നു ഹജറുൽ അസ്കലാനിയുടെ ദീവാൻ ഉണ്ട്. ആ ദീവാൻ നോക്കിയാൽ കാണാം അള്ളാഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി വരുന്നു എന്ന്. ഇബ്നു ഹജറുൽ അസ്കലാനിയുടെ ദീവാനിൽ ഉള്ളതാ. കാരണം എന്താ വെച്ചാൽ കവികളെ സംബന്ധിച്ചിടത്തോളം കവിത എഴുതുമ്പോൾ അവരുടെ ഭാവനകളിലൂടെ ഒരു സാഹിത്യകാരനിൽ നിന്ന് അവന്റെ ഭാവനകൾ പ്രകടമാകും. അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ അള്ളാഹ് കണ്ണുണ്ട് കണ്ണുന്ന് കണ്ണീർ ഒഴുകുന്നൊന്നും ആവില്ല. ഒരു ആശയം ജനങ്ങളെ മനസ്സിലേക്ക് പകർത്തി കൊടുക്കുമ്പോൾ അവര് സുന്ദരമായ വശസുന്ദരമായ ശൈലിയിൽ ഒരു കവിത സമാഹരിക്കുകയും അത് ജനങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കുകയും ചെയ്യാം. അതിലൊരു കണ്ണിക പോലും അവരുടെ മനസ്സിൽ ഇങ്ങനെ ചിന്ത ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ പറയും, ഇപ്പൊ ഹജ്ജിന് വന്നാൽ ആളുകളോട് ഞങ്ങൾ ഹജ്ജിന് പോയി, മീനായിലൂടെ ചെന്നപ്പോ മീനായിയുടെ പർവ്വതങ്ങൾ ഞങ്ങളെ അഖിലം വസഹ്ലൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സ്വാഗതം ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു മല കടന്നു വരുമെന്ന് പറയാറുണ്ടോ? ഇല്ല. ഒരു സാഹിത്യകാരന്റെ ഭാവനയിൽ വരുന്ന ധാരണകളാണത്, അത് ആളുകളുടെ മുന്നിൽ വിവരിക്കുക. അപ്പൊ ആ രൂപത്തിലേ നമ്മൾ കവിതകളെ കാണേണ്ടതുള്ളൂ. ഇനി അതല്ല, ഭൂസൂരി ഇങ്ങനെ നബിനോട് അള്ളാഹിനോട് ദ്വേർക്കുന്നത് പോലെ ദ്വേർന്നിട്ടുണ്ടെങ്കിൽ ഭൂസൂരിനെക്കാണ് വലിയ അബൂവാഖിദുൽ ലൈസി എന്ന് പറയുന്ന സഹാബി ശിർക്ക് ചോദിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്നുള്ള വസ്തുത നമ്മൾ മറക്കരുത് എന്നാണ് ഇവിടെ മനസ്സിലാക്കുക.